അടുത്ത സെക്ഷനാണ്, അടുത്ത സെക്ഷനാണ് ദി ക്വസ്റ്റ്യൻ സ്റ്റെം. ഇത് ഈ കൊല്ലത്തെ ജെയ് അഡ്വാൻസിൻ്റെ ഒരു സർപ്രൈസാണ്. എല്ലാ പാരഗ്രാഫാണ് ആക്ച്വലി, പക്ഷേ ക്വസ്റ്റ്യൻ സ്റ്റെം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ചെറിയൊരു ക്വസ്റ്റ്യൻ, അതിൽ രണ്ട് ചോദ്യങ്ങൾ. കാരണം ഇത് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റിയ ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, അത്ര പ്രയാസമുള്ള ചോദ്യം. പക്ഷേ അതിൻ്റെ കോംപ്രിഹെൻഷൻ ഉണ്ട്. എന്താണ്, ഒരു സെറ്റുണ്ട്, ആ സെറ്റിൽ നിന്ന് മൂന്ന് നമ്പേഴ്സ് ചൂസ് ചെയ്യണം. ത്രീ നമ്പേഴ്സ് ചൂസൺ അറ്റ് റാൻഡം വൺ ആഫ്റ്റർ അനദർ വിത്ത് റീപ്ലേസ്മെൻറ്റ്. റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ഒന്ന് എടുക്കുക, നോക്കുക, പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക, പിന്നെ എടുക്കുക. വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ് ഇതിലാണ് ഇമ്പോർട്ടൻ്റ്. വൺ ആഫ്റ്റർ അനദർ വിത്ത് റീപ്ലേസ്മെൻറ്റ്, അതിന് മുകളിലാണ് ത്രസ്റ്റ്. പിന്നെ വേറൊരു ത്രസ്റ്റ് കൂടി ഉണ്ട്, പി വൺ ബി ദ പ്രോബ്ലം. മാക്സിമം ഓഫ് ദ നമ്പർ ചൂസൺ ഈസ് അറ്റ് ലീസ്റ്റ് 81. മാക്സിമം ഓഫ് ദ നമ്പർ ചൂസൺ ഈസ് അറ്റ് ലീസ്റ്റ് 81. അപ്പം നോക്കൂ, ഇങ്ങനെയാണ് നമ്പേഴ്സ്. ഒന്ന്, രണ്ട്, മൂന്ന്, ഇങ്ങനെ പോയിട്ട് 80 ഉണ്ടാവും, പിന്നെ 81, 82, ഇങ്ങനെ പോയിട്ട് 100 വരെ ഉണ്ടാവും അല്ലേ. മാക്സിമം ഓഫ് ദ നമ്പേഴ്സ് ചൂസൺ ഈസ് അറ്റ് ലീസ്റ്റ് 81. 81 എങ്കിലും ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്, അറ്റ് ലീസ്റ്റ് 81. അപ്പോൾ 81 എങ്കിലും ഉണ്ടാവണം എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ പോരെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ഓഫ് എ ഡാഷ്. വാട്ട് ഈസ് പി ഓഫ് എ ഡാഷ്? 1 - p(a). ഒരു സംഭവം നടക്കാനുള്ള സാധ്യത കാണുന്നതിന് പകരം അതേ സംഭവം നടക്കാതിരിക്കാനുള്ള സാധ്യത കണ്ടാലും മതി. 1 - a ആണ്, 1 - p(a) ആണ് p(a)'. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, മാക്സിമം ഓഫ് ദ ചൂസൺ, മാക്സിമം ഓഫ് ദ നമ്പർ ചൂസൺ ഇസ് അറ്റ് ലീസ്റ്റ് 81 എന്നാണ് ചോദ്യം. അപ്പോൾ p1 എന്ന് പറയുന്നത് 1 - probability that maximum of the number chosen is always less than 81. അങ്ങനെ ഒക്കെ പറയാം. അറ്റ് ലീസ്റ്റ് 81 എന്ന് പറയുന്നതിന് പകരം അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ, മാക്സിമം ഓഫ് ദ നമ്പർ ചൂസൺ ഈസ് less than 81. അതിൻ്റെ കോംപ്ലിമെൻ്റ് അതല്ലേ. P(a)-P1 എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ദ നമ്പർ ചൂസൺ ഇസ് അറ്റ് ലീസ്റ്റ് 81 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 81 താഴെയുള്ള നമ്പേഴ്സിന് എടുത്താൽ മതി, 1 - ചെയ്താൽ മതി. അപ്പോൾ 81-നേക്കാൾ കൂടുതലോ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ മതി. അതായത് എ എന്ന് പറയുന്ന ഇവൻ്റ് മാക്സിമം ഓഫ് ദ നമ്പർ ചൂസൺ ഇസ് അറ്റ് ലീസ്റ്റ് 81 ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും, മാക്സിമം ഓഫ് ദ നമ്പർ ചൂസൺ ഇസ് അറ്റ്മോസ്റ്റ് 81 അല്ലേ. 81-നേക്കാൾ കുറവ്, അറ്റ്ലീസ്റ്റ് 81 ആൻഡ് മോർ ആണ്. അപ്പോൾ 81-നേക്കാൾ കുറവ് എന്ന് പറഞ്ഞാൽ 80 വരെയുള്ള നമ്പേഴ്സിൽ നിന്ന് നമ്പർ ചൂസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, 1 - 80 വരെയുള്ള നമ്പേഴ്സിൽ നിന്ന് നമ്പർ ചൂസ് ചെയ്യുക. ഒരു നമ്പർ ചൂസ് ചെയ്യുക, 80 വരെയുള്ള ഏതെങ്കിലും നമ്പർ ആവാനുള്ള സാധ്യത എന്താ, 80/100. പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടുന്നുണ്ട്, യു ആർ പുട്ടിങ് ഇറ്റ് അഗെയിൻ. റീപ്ലേസ്മെൻ്റ് ആണ്, വൺ ആഫ്റ്റർ അനദർ വിത്ത് റീപ്ലേസ്മെൻറ്റ്. C3 ഉപയോഗിക്കാൻ പാടില്ല, കോമ്പിനേഷൻസ് ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ, കാരണം വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ കോമ്പിനേഷൻ ഉപയോഗിക്കാം കേട്ടോ, കാരണം അത് കുറയുമ്പം NC3 വർക്ക് ചെയ്യും. എനിവേ, വിത്ത് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ കോമ്പിനേഷൻ ഉപയോഗിക്കാൻ പാടില്ല. 80/100, അടുത്തത് 80/100 × 80/100, അത്രയേ ഉള്ളൂ. 80/100 അതാണ് പി. നൗ വാട്ട് ഈസ് P2? P2 ഈസ് എ പ്രോബബിലിറ്റി മിനിമം ഓഫ് ദ നമ്പർ ചൂസൺ ഇസ് അറ്റ്മോസ്റ്റ് 40. അതും അതേ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 1 - p(minimum of the number chosen) = 40. 40 വരെ പോവാം, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ, 40 or more അല്ലേ. ഈസ് ചൂസൺ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ അറ്റ്മോസ്റ്റ് 40 അല്ലേ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 40 എന്നെ പറഞ്ഞൂടെ. 40-നേക്കാൾ കൂടും, ഇസ് മോർ ദാൻ 40, അറ്റ്മോസ്റ്റ് മോർ ദാൻ 40. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 40-നേക്കാൾ കൂടുതൽ. അപ്പോൾ 1, 2, 3, 4 എക്സെട്ര അപ് ടു 40, പിന്നെ 41, 42 എക്സെട്ര അപ് ടു 100 അല്ലേ ഉള്ളത്. അപ്പം മോർ ദാൻ 40, 40 ആകുമ്പോൾ എന്ത് ചെയ്യണം, 40 അപ്പുറത്തുള്ള നമ്പർ എടുക്കുക. മോർ ദാൻ 40, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുന്നത് ഈ സംഭവത്തിൻ്റെ, അതായത് ചൂസ് നമ്പർ ഇസ് അറ്റ്മോസ്റ്റ് 40, മിനിമം ഓഫ് ദ ചൂസൺ നമ്പർ ഇസ് അറ്റ്മോസ്റ്റ് 40 കോംപ്ലിമെൻ്റ് എന്താ, മിനിമം ഓഫ് ദ നമ്പർ ചൂസൺ ഇസ് 41 and more than 40. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 - വിടുന്നു ഇട്ടിട്ട് ഇതുവരെ എത്ര ആൾക്കാരുണ്ടാവും, 60 ആൾക്കാരുണ്ടാവും. അപ്പോൾ 1 - 60/100 × 60/100 × 60/100, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി കാൽക്കുലേഷനേ ഉള്ളൂ, ഇറ്റ്സ് വെരി സിമ്പിൾ.
അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഡൺ. ഞാൻ കാൽക്കുലേഷൻ പറയാം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത് 100 ആണ്, 80/100 ആണ്. അപ്പോൾ ഇത് ആക്ച്വലി പി വണ്ണിൻ്റെ വാല്യൂ എന്തായിരിക്കും? വട്ട് ഇസ് ദ വാല്യൂ പി വൺ? ഇത് 4/5 ആണ്. അപ്പോൾ 4, 4, 4, 64. 1 - 64/125 വരും. അപ്പോൾ പി വണ്ണിൻ്റെ വാല്യൂ എത്ര കിട്ടുക? 61/125 ആണ്. അവിടെ വയ്ക്കുക. പി ടുവിൻ്റെ വാല്യൂ ഇത് 3/5 ആണ്. 3, 3, 3, 27. അപ്പോൾ പി ടുവിൻ്റെ വാല്യൂ 27/125 ആണ്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പം 65 സബ്സ്റ്റിറ്റ് ചെയ്യുമ്പം ഇറ്റ് ഈസ് 625 വെട്ടിപ്പോവും. അപ്പോൾ 5 × 61 / 4 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് 5, 6, 5, 30/4 ആണ്. ഇറ്റ് ഈസ് 7 × 4 = 28, 24 + 6 = 24, 10 = 76.25 ആണ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ 76.25 ആണ്. പിന്നെ ഇത് നോക്കൂ, 125/4 × പി ടുവിൻ്റെ വാല്യൂ 27/125 ആണ്. 125 വെട്ടിപ്പോയാൽ 27/4 ഇറ്റ് ഈസ് 7, 6, 4 = 24. അല്ലേ? 27 അല്ലേ? 4 ആകുമ്പോൾ 125 വെട്ടിപ്പോവും. അപ്പോൾ 27/4 125/4 തന്നെയാണ്. അപ്പം ഓട്സർ ആൻസർ 27. ഇത് എത്ര വരിക? 3. ഓ സോറി സാർ, തെറ്റിപ്പോയി. ഇറ്റ് ഈസ് P2 = 1 - ഇത് 3/5 അല്ലേ? അപ്പം 1/27/125 ആണ് അല്ലേ? അപ്പോൾ 27/125 ആണ്. ഈ പി ടുവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 127 - 25 സബ്ട്രാക്ട് ചെയ്യുക. 25 സബ്ട്രാക്ട് ചെയ്യുന്നെങ്കിൽ അല്ല, 125 - 27 സബ്ട്രാക്ട് ചെയ്യുക. 98. 98/125. സിമ്പിളാണ്, അതൊക്കെ സിമ്പിളാണ്. പക്ഷേ ഇത് ഇങ്ങനെ വരാറില്ലേ സാധാരണ. 98/4 ആകുമ്പം 4 × 2 = 8. 18 + 4 = 16. 20 + 5 = 20. അപ്പോൾ 24.5 ആണ് 6 ആൻസർ. അപ്പോൾ ഇത് രണ്ടും ചെറിയൊരു കൺസെപ്റ്റേ ഉള്ളൂ. P(a) = 1 - P(a)-. അതിൻ്റെ കോംപ്ലിമെൻറ്റിൽ കണക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ചോദ്യം പെട്ടെന്ന് കിട്ടും. നമുക്ക് അടുത്ത ചോദ്യം 7-ഉം 8-ഉം ക്വസ്റ്റ്യൻസ് ടെൻ നോക്കാം. ഈ 7-ഉം 8-ഉം അതെ വളരെ നല്ല ചോദ്യങ്ങളാട്ടോ. അതിൽ ഇതൊക്കെ സിമ്പിളാണ്, കൺസെപ്ച്വലാണ്, സിമ്പിളാണ്. ഇതിൽ ആകെ ഒരു ചോദ്യം മാത്രമേ പ്രയാസമുള്ളൂ, തേർഡ് ക്വസ്റ്റ്യൻ മാത്രം. ബാക്കിയുള്ളതൊക്കെ ഡൂവബിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. സത്യം പറഞ്ഞാൽ ജെ അഡ്വാൻസിൻ്റെ ചോദ്യങ്ങൾ അത്രയ്ക്കും ഉഗ്രൻ ചോദ്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോക്കൂ, പക്ഷേ 3-ാമത്തെ ചോദ്യം നല്ല ചോദ്യമല്ല കേട്ടോ. 3-ാമത്തെ ചോദ്യം കുറച്ചൊരു പ്രശ്നമുള്ള ചോദ്യമാണ്. ഓക്കെ, നോക്കൂ. ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ബിലോങ്സ് ടു ആർ. ആർ എന്ന് റിയൽ നമ്പേഴ്സാണ്. നിങ്ങളെ ടെക്സ്റ്റ് ആ ആക്ച്വലായിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്തു വെക്കണം കേട്ടോ, എന്നിട്ട് വേണം ചെയ്യാൻ തുടങ്ങാം. ആൽഫയും ബീറ്റയും ഗാമയും റിയൽ നമ്പേഴ്സാണ്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണ് തന്നിട്ട്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടോ, മാട്രിസിൻ്റെ ഒരു കൺസെപ്റ്റാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി പറയുമ്പം എന്താണ്, യുണീക് സൊല്യൂഷൻ. ആകെ 3 തരം സൊല്യൂഷൻസ് ഉണ്ടാവുക. ഇപ്പോൾ കാരണം ആൽഫ ബീറ്റ ഗാമ റിയൽ നമ്പേഴ്സാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇതൊക്കെ 0 ആയിരുന്നെങ്കിൽ, ആൽഫ 0 ബീറ്റ 0 ഗാമ 1 ആണെങ്കിൽ ഇത് ഹോമോജീനിയസ് സിസ്റ്റം ആണ്. ഇപ്പോൾ ആൽഫയും ബീറ്റയും ഗാമയും 0 അല്ലെങ്കിൽ, ആൽഫയും ബീറ്റയും ഗാമയും -1 0 അല്ലെങ്കിൽ ഇത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. അപ്പോൾ നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ 3 തരം സൊല്യൂഷൻസ് ആണ്, ഹോമോജീനിയസ് ആണെങ്കിൽ 2 സൊല്യൂഷൻസ് ആണ്. പക്ഷേ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ആൽഫ ബീറ്റ ഗാമ ബിലോങ് ടു ആർ എന്ന് പറഞ്ഞല്ലോ, ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ നമുക്ക് അറിയില്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. എന്താ കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് സൊല്യൂഷൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഡിറ്റ് വാല്യൂ ഒന്ന് വെറുതെ നോക്കാം. ഇതിൻ്റെ ഡിറ്റ് വാല്യൂ എന്ന് പറയും 1, 2, 3, 4, 5, 6 പിന്നെ 7, 8, 9. വെറുതെ ഡിറ്റ് വാല്യൂ നോക്കാം. നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ R1 + R3 എന്താ? 8, 10, 12 അല്ലേ? ഇതിൻ്റെ പകുതി അല്ലേ ഇത്? അപ്പോൾ അതിന് 2 പുറത്തെടുത്താൽ 2 ഐഡൻറ്റിക്കൽ റോസ് വരില്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കോയഫിഷ്യൻറ്റ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കോയഫിഷ്യൻറ്റ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയാൽ ഉറപ്പാണ് അത് നോ സൊല്യൂഷൻ അല്ല, യുണീക് സൊല്യൂഷൻ അല്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആണ് തന്നിട്ടുമുണ്ട്. അപ്പോൾ ആകെ 3 തരം സൊല്യൂഷൻസ് ഉണ്ടാവുക. എന്താണ്? യുണീക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ കൺസിസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ 3 തരം സൊല്യൂഷൻസ് ഉള്ളത്. ഏതൊക്കെയാ? നോ സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ. ഇവിടെ ഡിറ്റേ 0 ആയതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പാണ് ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് മനസ്സിലാകേണ്ടത് ഇൻഫൈനൈറ്റ് സൊല്യൂഷനാണ്.
the solution is infinite. അതൊരു കണ്ടുപിടുത്തമാണ് ബിക്കോസ് ഡിറ്റ് വാല്യൂ ഇസ് സീറോ. അപ്പോൾ അതിൻ്റെ ഡിറ്റ് വാല്യൂ സീറോ ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ്. നോക്കാം, ഇത് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ് തന്നിട്ടുണ്ട്. നോക്കൂ, ആൽഫ ഇത് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ ആൽഫിൻ്റെയും ബീറ്റിൻ്റെയും ഗാമിൻ്റെയും വാല്യൂ നിങ്ങൾ ജെയ് മെയിൻസ് ക്വസ്റ്റ്യൻ ഒക്കെ എപ്പോഴും വരുന്നതാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം ഇക്വേഷൻ തരും. ഇത് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ ആൽഫിൻ്റെയും ബീറ്റിൻ്റെയും ഗാമിൻ്റെയും വാല്യൂ ഇതിനെക്കാണ്. എന്താ ഏറ്റവും നല്ലത്? ഇതിൽ ഏതെങ്കിലും സാധനം എലിമിനേറ്റ് ചെയ്യാം. ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത് ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ കളയാം. ഇത് നമുക്ക് നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പോൾ ഇത് കിട്ടും 4x പ്ലസ് 8y പ്ലസ് 12z ഇസ്ഗല് 4α അല്ലേ. ഇത് 4x ഏതെങ്കിലും ഒരു വേരിയബിൾ കളയാം. 4x പ്ലസ് 5y പ്ലസ് 6z. ഈ കൺസെപ്റ്റ് ഉണ്ട്, ഞാൻ കൺസെപ്റ്റ് പറയുന്നില്ല, ഇങ്ങനെ പറയാം. ഇത് സബ്ട്രാക്ട് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും? ഇഫ് യു സബ്ട്രാക്ട് ദിസ് വാട്ട് യു ഗെറ്റ്? 3y പ്ലസ് 6z ഇസ്ഗൽ 4α മൈനസ് ബീറ്റ വരും. അവിടെ വയ്ക്കാം, ഒന്നും ചെയ്യണ്ട. ഇനി ഇതിൽ നിന്ന് ഇതിൽ അതേ, അപ്പോൾ ഇതിലുണ്ടും ഇതിലുണ്ടെങ്കിലും എക്സ് കളഞ്ഞൂടെ. അപ്പോൾ ഇതിൽ ഞാൻ 7 കൊണ്ട് കളയാം. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7x പ്ലസ് 14y പ്ലസ് 21z ഇസ്ഗൽ 7α എന്ന് വരും. ഇതൊക്കെ തന്നെ എഴുതാം. 7x പ്ലസ് 8y പ്ലസ് 9z ഇസ്ഗൽ ലാംഡ മൈനസ് 1. ഇത് മാട്രിക്സിൽ ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 7x കളയാം. 7x കളഞ്ഞാൽ എന്താ വരിക? 14 മൈനസ് 8. അത് ഇതിൽ എക്സ് ആണല്ലോ കളഞ്ഞത്, അതുപോലെ ഇവിടെ എക്സ് കളയാം. അപ്പോൾ 14 മൈനസ് 8 എത്ര? 6y. 12 ആകുമ്പം എത്ര വരിക? പ്ലസ് 12 21 9 കുറച്ചാൽ എത്രയാണ്? 21 9 കുറയ്ക്കാം. അപ്പം 21 8 അപ്പം 12 അല്ലേ. 12z ഫിസിക്കൽ ടു 7α മൈനസ് ഗാമ പ്ലസ് 1 ശരിയല്ലേ? റൈറ്റ്. അപ്പോൾ ഇത് രണ്ട് നോക്കൂ, ഇത് രണ്ട് നോക്കൂ. 3 കാരണം ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ്. കണ്ടോ കണ്ടോ, കറയുമ്പം കളയുമ്പം നോക്കൂ. ഇവിടെ നിന്ന് എന്താ കിട്ടുക? വൈ പ്ലസ് ഇതിന് ഞാൻ രണ്ടോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 6y പ്ലസ് 12z ഫിസിക്കൽ ടു 8α മൈനസ് 2β കിട്ടില്ലേ? അപ്പം ഇത് നമ്മൾ പഠിച്ചില്ലേ, എക്സ് പ്ലസ് വൈ ഇസ്ഗല് 5, എക്സ് പ്ലസ് വൈ ഇസ്ഗല് 5 ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ദിസ് 6x പ്ലസ് 12z ഇസ്ഗല് സംതിങ് അതേപോലെ 6z പ്ലസ് 12z ഇസ്ഗല് സംതിങ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്? ഈ സംതിങ്ങും സെയിം ആവണ്ടേ. അപ്പോൾ യു ഹാവ് എ റിസൾട്ട്. വാട്ട് ഇസ് ദ റിസൾട്ട്? 7α അല്ലേ, അതിൽ കിട്ടുക 7α മൈനസ് ഗാമ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 8α മൈനസ് 2β. ഇത് രണ്ടും സെയിം ആണ്, കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യണം. അപ്പോൾ അതൊന്ന് വൃത്തിയിൽ എഴുതാം. അപ്പോൾ എന്താ കേട്ടാ, ഇത് കിട്ടെടുത്താൽ ഇതങ്ങോട്ട് എടുത്തോളൂ. അപ്പോൾ എക്സ് ആൽഫ മൈനസ് 2β പ്ലസ് ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. റൈറ്റ്, ഇതാണ് ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള ബന്ധം. ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള ബന്ധം ആൽഫ പ്ലസ് മൈനസ് 2β പ്ലസ് ഗാമ മൈനസ് 1 ഈക്വൽ 0. ഇവിടെ തന്നിട്ടുണ്ട് പി ബി ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഓൾ ദോസ് ആൽഫ ബീറ്റ ഗാമ ഫോർ വിച്ച് ദ അബവ് സിസ്റ്റം ഇസ് കൺസിസ്റ്റൻ്റ്. അപ്പോൾ അതായത് ആ പി പറയുന്ന സാധനം എന്തായിരിക്കും? പി ഈ ആൽഫ ബീറ്റ ഗാമ പോലെയുള്ള എല്ലാ ആൾക്കാരും കിടക്കുന്ന ഒരു സ്ഥലമാണ് പി എന്നുള്ളത്. അപ്പോൾ വാട്ട് ഇസ് പി? ആൽഫയ്ക്ക് പകരം എക്സ് എഴുതാം. ഇതിൻ്റെ ലോഗസ് എടുത്താൽ പോരെ, എക്സ് മൈനസ് 2y പ്ലസ് z മൈനസ് 1 ഈക്വൽ 0. അപ്പോൾ അത് അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ. യു ഗോട്ട് ദ വാല്യൂ ഓഫ് പി. അപ്പോൾ പിയുടെ വാല്യൂ കിട്ടി. പി എസ് എക്സ് മൈനസ് 2y പ്ലസ് z മൈനസ് 1 ഈക്വൽ 0. കഴിഞ്ഞു, പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. എന്താണ്? രണ്ട് കാര്യങ്ങൾ എഴുതും. അപ്പം ആദ്യത്തെ ചോദ്യം എന്താ? വാട്ട് ഇസ് മോഡൽ? മോഡൽ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ്. വാട്ട് ഇസ് ഡിറ്റർമിനൻ്റ്? ഡിറ്റർമിനൻ്റ് ബേസിക്കലി സിംപ്ലിഫൈ ചെയ്യുന്നത് കേട്ടാ, ആൽഫ മൈനസ് 2 ഇൻറ്റു β കഴിയും പ്ലസ് ഗാമ ഇൻറ്റു 1 ബേസിക്കൽ ടു, ഇതാണ് വാല്യൂ. ആൽഫ മൈനസ് 2β പ്ലസ് ഗാമ അല്ലേ, ആൽഫ മൈനസ് 2β പ്ലസ് ഗാമയുടെ വാല്യൂ 1 അല്ലേ. അപ്പം മൈനസ് 1 0 അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ മോഡ് എമ്മിൻ്റെ വാല്യൂ 1. സിമ്പിൾ അല്ലേ. ഇനി അടുത്ത നോക്കൂ, ഇതാണ് പ്ലെയിൻ. വാട്ട് ഇസ് ഡി? ഡി ഇസ് ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം 1 0 1 0 ടു പി. അതായത് ഈ പ്ലെയിനിലേക്ക് 0 1 0 ഉള്ള പോയിന്റ് എന്നുള്ള ദൂരം. നിങ്ങൾക്കറിയാലോ ഒരു പോയിന്റ് എന്ന പ്ലെയിനിലേക്കുള്ള ദൂരം എന്താ ഫോർമുല? ax1 പ്ലസ് by1 പ്ലസ് cz1 മൈനസ് d by റൂട്ട് ഓഫ് a² പ്ലസ് b² പ്ലസ് c². അപ്പോൾ വാട്ട് ഇസ് ഡി ഈക്വൽസ്? ഫോർ ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ax1 ഇത് 0 മൈനസ് 2 പ്ലസ് 0 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b² പ്ലസ് c²
ഒന്ന് നാല് ഒന്ന് സ്ക്വയർ ചെയ്യാണ്, അപ്പോൾ ആറ് അല്ലേ, അപ്പോൾ റൂട്ട് ആറ്. അപ്പോൾ എത്ര കിട്ടുക, ഡിയുടെ വാല്യൂ എത്രയാ, ഡി ഈസ് ഇക്വൽ ടു രണ്ട് ബൈ അല്ല മൂന്ന് ബൈ മോഡുലസ് എടുത്താൽ മതി, മൂന്ന് ബൈ റൂട്ട് ആറ്, മൂന്ന് ബൈ റൂട്ട് സിക്സ്, ശരിയല്ലേ, മൂന്ന് ബൈ റൂട്ട് സിക്സ്. അപ്പോൾ എന്താ വെച്ചാൽ വാട്ട് ഇസ് ക്യാപിറ്റൽ ഡി, ഡി ഈസ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ വാട്ട് ഇസ് ദ സ്ക്വയർ, നയൻ ബൈ സിക്സ്. എത്ര നയൻ ബൈ സിക്സ്, ത്രീ ബൈ ടു, ഇറ്റ് ഇസ് വൺ പോയിൻറ്റ് ഫൈവ്. അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ആണ് ആൻസർ. അപ്പോൾ ഇതിൽ ആകെ ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു ചോദ്യം മാത്രം ചോദിക്കുകയാണെങ്കിൽ ജെയ് മെയിൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ അത് നമ്മൾ കണക്ട് ചെയ്ത് ശ്രദ്ധിക്കുക. ഇത് ഈ ആൽഫ ബീറ്റ ഗാമ കിടക്കുന്ന പ്ലെയിൻ്റെ പി, ആ പി കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളൊക്കെ എളുപ്പം, പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്താലോ അതിന് കിട്ടുക, മനസ്സിലായോ? അപ്പോൾ ദാറ്റ്സ് വെരി ഈസി. പക്ഷേ അത് ആ കോംപ്രിഹെൻഷൻ സ്കില്ലൊന്നും ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഐ വിൽ റിഗാർഡ് ഇറ്റ് എസ് എ വെരി സിമ്പിൾ ടോപ്പിക്, വെരി സിമ്പിൾ ചാപ്റ്റർ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ കാരണം എന്താ വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ, കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ജെയ് മെയിൻസ് പേപ്പറിൽ ചെയ്യുന്നതാണ് അല്ലേ. റൈറ്റ്, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒമ്പതും പത്തിൻ്റെയും ക്വസ്റ്റ്യൻ സ്റ്റെം. ഇത് ഈ ചോദ്യം അതെ, ഈ കുറച്ച് ടെൻറ്റിംഗ് ആണ് ക്വസ്റ്റ്യൻ, സിമ്പിളാണ്. പക്ഷേ എന്താ വെച്ചാൽ അത് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എവിടെ എത്തില്ല, കുറേ ലെങ്തിയാണ്. അപ്പം എല്ലാ സമയത്തും ഞാൻ അഡ്വൈസ് ചെയ്യുക, ഈ ചോദ്യം ചെയ്യാനുള്ളതല്ല, ചെയ്താൽ പെട്ടു. അപ്പോൾ എല്ലാം ബാക്കിയുള്ളത് ചെയ്തിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഇതുപോലത്തൊരു ചോദ്യമാണ്, പിന്നെ ഈ ചോദ്യം അതുപോലത്തൊരു ചോദ്യമാണ്, ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ എപ്പോഴും അതെ, നിങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും അതെ. നിങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ ഒന്നായിട്ടൊന്ന് വായിക്കുക, ചെയ്യാൻ പറ്റുന്ന ചോദ്യം ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഇതൊക്കെ ഫസ്റ്റ് റാങ്ക് കാരൻ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്, നെസസറി ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ ചോദ്യം ലെങ്തിയാണ്, ഭയങ്കര കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ മെനക്കെടരുതെന്നാണ് ഞാൻ പറയാം. പരീക്ഷയ്ക്ക് ആദ്യം തന്നെ ഫസ്റ്റ് റൗണ്ടിൽ ഇത് ചെയ്യരുത്, ഫസ്റ്റ് റൗണ്ടിൽ എന്തായാലും ചെയ്യരുത്, സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ചെയ്യാം. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചോദ്യം. നമുക്ക് രണ്ട് ലൈൻസ് വന്നുണ്ട്, ലാംഡ കോൺസ്റ്റന്റ് ആണ്, സി ബി ദ ലോക്കസ് ഓഫ് ദ പോയിന്റ് പി സച്ച് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസസ് ഓഫ് പി ഫ്രം എൽ വൺ ആൻഡ് എൽ ടു ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം എൽ ടു ഈസ് ലാംഡ സ്ക്വയർ. അതായത് പോയിന്റ് പിന്ന് എൽ വണ്ണിലേക്കുള്ള ദൂരം, പോയിന്റ് പിന്ന് എൽ ടുവിലേക്കുള്ള ദൂരത്തിൻ്റെയും പ്രോഡക്റ്റ് ലാംഡ സ്ക്വയർ ആണെന്ന് നോക്കാം. ആ പോയിന്റ് പി നമുക്ക് ഒരു കാര്യം ചെയ്യുള്ളൂ, ടു ഡയമെൻഷൻ അല്ലേ, യു ക്യാൻ ടേക്ക് ദ പോയിന്റ് ആസ് എക്സ് വൺ കോമ വൈ വൺ, ലോക്കസ് അല്ലേ ചോദിച്ചത്. അപ്പോൾ സപ്പോസ് പോയിന്റ് പി ഇസ് എക്സ് വൺ കോമ വൈ വൺ, ലോക്കസ് കാണാൻ അങ്ങനെയല്ലേ, എക്സ് വൺ കോമ വൈ വൺ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് കണക്ട് ചെയ്തതിന് ശേഷം എക്സ് വണ്ണിന് പകരം എക്സ് എഴുതുക, വൈ വണ്ണിന് പകരം വൈ എഴുതുക. അപ്പോൾ എന്താണ് എക്സ് വൺ വൈ വൺ ഇതിലേക്കുള്ള ദൂരം എത്രയാ, എക്സ് വൺ റൂട്ട് ടു, നിങ്ങൾക്കറിയാലോ എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് വൺ റൂട്ട് ടു പ്ലസ് വൈ വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ടു പ്ലസ് വൺ, എത്രയാ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ടു പ്ലസ് വൺ ത്രീ റൂട്ട് ത്രീ അല്ലേ, ഇൻ ടു, അതാണ് ഒരു ഡിസ്റ്റൻസ് ഇൻ ടു, മോഡുലസ് ആണ്, മോഡുലസ് മോഡുലസ് ഓഫ് ദാറ്റ് ഇൻ ടു മോഡുലസ് ഓഫ് ഇതിന് മോഡുലസ് എത്രയാ എക്സ് വൺ റൂട്ട് ടു പ്ലസ് മൈനസ് വൈ വൺ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ മോഡുലസ്. ഇതിന് വാല്യൂ തന്നിട്ടുണ്ട്, ലാംഡ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം പ്രോഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് ഫ്രം ദ പോയിന്റ് പി ടു ദീസ് ടു ലൈൻസ് അത് ലാംഡ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാ ഇതിൻ്റെ ലോക്കസ് ആണ് കാണേണ്ടത്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കേട്ടോ, എക്സ് വൺ റൂട്ട് ടു മൈനസ് വൺ, നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എക്സ് വൺ റൂട്ട് ടു മൈനസ് വൺ പ്ലസ് വൈ വൺ, എക്സ് വൺ റൂട്ട് ടു പ്ലസ് വൺ മൈനസ് വൈ വൺ, അത് എ പ്ലസ് ബി ഇൻ ടു എ മൈനസ് ബി ഫോം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഇസ് റൂട്ട് ടു എക്സ് വൺ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ത്രീ is equal to lambda square is equal to 3 lambda square nu nodde alle x1 namukku ingane paraya alle this is enough ingane paraya this is enough root 2 nikkan nalladu aa root 2 kalayan vendite namukku ingane idu it is x1 root 2 plus y1 minus 1
മോഡുലസ് ഇൻ ടു ഇങ്ങനെ പറയാം ഇത് എക്സ് വൺ റൂട്ട് ടു പ്ലസ് മൈനസ് വൈ വൺ മൈനസ് വൺ മോഡുലസ് ഫിസിക്കൽ ടു ത്രീ ലാംഡ സ്ക്വയർ ഈ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ആവില്ലേ ത്രീ ലാംഡ സ്ക്വയർ അപ്പോൾ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ് അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതാം അപ്പോൾ എന്ത് കിട്ടും ടു എക്സ് വൺ സ്ക്വയർ മൈനസ് വൈ വൺ മൈനസ് വൺ സ്ക്വയർ മോഡുലസ് ഇസ് ഈക്വൽ ടു ത്രീ ലാംഡ സ്ക്വയർ ശരിയല്ലേ ത്രീ ലാംഡ സ്ക്വയർ അപ്പോൾ അതാണ് ലോക്കസ് ഇതാണ് നമ്മളെ പി അപ്പോൾ വാട്ട് ഇസ് പി പി ഇസ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ് വൺ യു റൈറ്റ് എക്സ് ആ എക്സ് വണ്ണിയും വൈ വണ്ണിയും ഫ്രീ ആക്കാം ഇൻസ്റ്റെഡ് ഓഫ് വൈ വൺ യു റൈറ്റ് വൈ അപ്പോൾ ഇതാണ് പി പി ഇസ് ടു എക്സ് വൺ സ്ക്വയർ മൈനസ് ത്രീ വൈ വൺ സ്ക്വയർ ഈക്വൽസ് എസ് ഇത് നമ്മൾ നിങ്ങൾക്ക് ഇത് അങ്ങോട്ടേക്ക് എടുത്ത റെക്റ്റാംഗിൾ ഹൈപ്പർബോള പോലത്തെ സാധനമാണ് എക്സ് സ്ക്വയർ മൈനസ് അല്ലേ ഹൈപ്പർബോളയാണ് എനിവേ ഹൈപ്പർബോളയാണ് അപ്പോൾ സപ്പോസ് യു ഹാവ് എ കർവ് ലൈക്ക് ദിസ് ഇതിന് ഒരു കർവ് ഉണ്ട് ഇങ്ങനെ കർവാണ് റെക്റ്റാംഗിൾ ഹൈപ്പർബോളയാണ് മോഡുലസ് ആകുമ്പോൾ ഫിഗർ ഒന്നും വിഷയമല്ല നിങ്ങൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പി തന്നിട്ടുണ്ട് ദ ലൈൻ ലാംഡ സ്ക്വയർ ദ ലൈൻ വൈ ഈക്വൽസ് ടു എക്സ് പ്ലസ് വൺ ഇതാണ് വൈ ഈക്വൽസ് ടു എക്സ് പ്ലസ് വൺ അപ്പോൾ നമുക്ക് ലോക്കസ് കിട്ടി പി ആണ് ലോക്കസ് അപ്പോൾ ഈ ഇത് റെക്റ്റാംഗിൾ ഹൈപ്പർബോള എന്തോ ആണ് ഇനി നമുക്ക് നോക്കാം ദ ലൈൻ വൈ ഈക്വൽസ് ടു എക്സ് പ്ലസ് വൺ അപ്പോൾ ഇതാണ് വൈ ഈക്വൽസ് ടു എക്സ് പ്ലസ് വൺ ചോദിച്ചോളൂ അത് ഈ കർവിന് ഈ കർവ് ഏതാണെന്ന് നമുക്കറിയില്ല റെക്റ്റാംഗിൾ ഹൈപ്പർബോള എന്തോ ആണ് നമുക്ക് കർവിൻ്റെ ഷേപ്പ് ഒന്നും വിഷയമല്ല ഇത് രണ്ട് പോയിന്റ് കട്ട് ചെയ്യും ഏതൊക്കെ പോയിന്റ് ആറിലും എസിലും കട്ട് ചെയ്യും ചോദ്യം ഈ ആർ എസിൻ്റെ ലെങ്ത് ഇതാണെങ്കിൽ ലാംഡ എന്താണ് അതാണ് ചോദ്യം ആർ എസിൻ്റെ ലെങ്ത് അതാണെങ്കിൽ വട്ട് ഇസ് ആർ ഇത് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് വൈ ഈക്വൽസ് ടു എക്സ് പ്ലസ് വൺ അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നിർത്തിയല്ലോ വൈ ഈക്വൽസ് ടു എക്സ് പ്ലസ് വൺ ഇതിൽ സോൾവ് ചെയ്യാം ഇതേ നിർത്തിയല്ലോ വൈ ഈക്വൽസ് ടു എക്സ് പ്ലസ് വൺ വെച്ചാൽ എന്താ പറയുക അതായത് ടു എക്സ് അല്ലേ വൈ മൈനസ് വൺ ടു എക്സ് പറയുന്നത് വൈ മൈനസ് വണ്ണ അപ്പോൾ വൈ മൈനസ് വണ്ണ് പകരം ടു എക്സ് വെച്ചാൽ എന്താ പറയുക ടു എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ മൈനസ് വൈ മൈനസ് വണ്ണ് പകരം ടു എക്സ് വെച്ചാൽ ഫോർ എക്സ് സ്ക്വയർ വരും മോഡുലസ് ഇത് ത്രീ ലാംഡ സ്ക്വയർ ആണ് വളരെ ശ്രദ്ധിച്ച് ചെയ്യണേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ത്രീ ലാംഡ സ്ക്വയറാണ് അപ്പം എക്സിൻ്റെ വാല്യൂ എന്താ എക്സിൻ്റെ വാല്യൂ ടു എക്സ് സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ ആകുമ്പോൾ ടു എക്സ് സ്ക്വയർ തന്നെ മോഡ് ടു എക്സ് സ്ക്വയർ മോഡ് ടു എക്സ് സ്ക്വയർ തന്നെ ടു എക്സ് സ്ക്വയർ തന്നെയാണ് കാരണം എക്സ് സ്ക്വയർ ആണല്ലോ സ്ക്വയർ പോസിറ്റീവ് തന്നെയാണ് അപ്പം ടു എക്സ് സ്ക്വയർ ഇസ് ത്രീ ലാംഡ സ്ക്വയർ അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ ത്രീ ലാംഡ ത്രീ ബൈ ടു റൂട്ട് ലാംഡ അല്ല റൂട്ട് ഓഫ് ത്രീ ബൈ ടു ലാംഡ പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ത്രീ ബൈ ടു ലാംഡ അല്ലേ അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് റൂട്ട് ഓഫ് ത്രീ ബൈ ടു ലാംഡ ആണെങ്കിൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് റൂട്ട് ഓഫ് ത്രീ ബൈ ടു ലാംഡയാണ് അല്ലേ നിങ്ങൾക്കറിയാം എക്സിൻ്റെ വാല്യൂ അപ്പോൾ വൈയുടെ വാല്യൂ എന്താ എക്സിൻ്റെ വാല്യൂ അതാണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ വൈ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഇതിൽ കൊടുക്കുക എന്താണ് റൂട്ട് ഓഫ് ത്രീ ബൈ ടു ഇൻ ടു ടു പ്ലസ് വൺ ശരിയല്ലേ റൂട്ട് ഓഫ് ടു എക്സ് പ്ലസ് വൺ അല്ലേ വൈയുടെ വാല്യൂ അപ്പം വൈക്ക് പകരം വൈയുടെ വാല്യൂ എന്താ ടു ഇൻ ടു റൂട്ട് ഓഫ് ത്രീ ബൈ ടു പ്ലസ് വൺ അപ്പോൾ എത്ര കിട്ടുക ഇറ്റ് ഇസ് വൺ ഇവിടെ താഴെ ഇവിടെ മുകളിൽ ടു വരും വൺ പ്ലസ് റൂട്ട് സിക്സ് വരും ശരിയല്ലേ വൺ പ്ലസ് റൂട്ട് സിക്സ് അപ്പോൾ ഈ വാല്യൂ ഇത് വൺ പ്ലസ് റൂട്ട് സിക്സ് അല്ല സോറി ഇത് ലാംഡയാണ് അല്ലേ അപ്പോൾ റൂട്ട് ത്രീ ബൈ ടു ലാംഡയാണ് കൊടുക്കേണ്ടത് അപ്പോൾ റൂട്ട് ത്രീ ബൈ ടു ലാംഡ പ്ലസ് വൺ ടു എക്സ് ടു ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു ലാംഡ പ്ലസ് വൺ അതാണ് വാല്യൂ വൈയുടെ വാല്യൂ ടു ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു ലാംഡ വേണമെങ്കിൽ ഇങ്ങനെ പറയാം റൂട്ട് സിക്സ് ലാംഡ പ്ലസ് വൺ അതാണ് വാല്യൂ അപ്പോൾ ദിസ് ഇസ് റൂട്ട് സിക്സ് ലാംഡ പ്ലസ് വൺ ഇതാണ് എക്സ് കോർഡിനേറ്റ് അപ്പോൾ ഇവിടെ ഈ പോയിൻ്റ് എന്തായിരിക്കും മൈനസ് കൊടുത്താൽ വൺ മൈനസ് റൂട്ട് സിക്സ് ലാംഡ അത്രയേ ഉള്ളൂ
അപ്പോൾ ഇവിടെ വൺ പ്ലസ് റൂട്ട് സിക്സ് ലാംഡ മറ്റേത് വൺ മൈനസ് റൂട്ട് സിക്സ് ലാംഡ. അപ്പോൾ ഇതിൽ എക്സ് കോർഡിനേറ്റ് ഓക്കെ ഇതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എന്താ ലെങ്ത്? റൂട്ട് ഓഫ് ടു സെവൻറ്റിയാണ്. അപ്പോൾ ഇതിവിടെ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചാൽ എങ്ങനെയാണ് കിട്ടുക? ഇവിടെ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചാൽ എന്താ കിട്ടുക? ഇത് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ 270 ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിക്കണം. ഇസ് ഈക്വൽ ടു ഇത് മൈനസ് ഇത് സ്ക്വയർ. അപ്പം 2 × റൂട്ട് 3/2 ലാംഡ സ്ക്വയർ പ്ലസ് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പം 1 വെട്ടിപ്പോവും 2 × റൂട്ട് 6 ലാംഡ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്താൽ മതി, ദാറ്റ്സ് ഓൾ. അന്ന് ലാംഡയുടെ വാല്യൂ വേണം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇത് റൂട്ട് 6 കേട്ടോ, 2 വെച്ചാൽ അവിടെ റൂട്ട് വരും, റൂട്ട് 6 ലാംഡ വരും. അപ്പോൾ 6 ലാംഡ സ്ക്വയർ ആണ്. അപ്പോൾ 6 ലാംഡ സ്ക്വയർ വരും. അപ്പോൾ അത് ഇറ്റ് ഇസ് 2 √6 ലാംഡ. ഇവിടെ 2 ഇവിടെ എത്തുമ്പോൾ റൂട്ട് 6 2 √ വരും, 6 ലാംഡ വരും. അപ്പോൾ 2 √6 ലാംഡ വരുമ്പം 4 × 6 24 വരും അല്ലേ. 24 + 3 = 27 ലാംഡ സ്ക്വയർ വരും. ശരിയല്ലേ? ഒന്നുകൂടി പറയാം, ഒന്നുകൂടി നോക്കാം. ഇറ്റ് ഇസ് ഇവിടെ റൂട്ട് 2 വരും, റൂട്ട് 2 വരുമ്പം റൂട്ട് 6 ലാംഡ സ്ക്വയർ പ്ലസ് √2 √6 ലാംഡ സ്ക്വയർ. അപ്പോൾ ഇത് 6 ലാംഡ സ്ക്വയർ പ്ലസ് 4 × 2 = 24 ലാംഡ സ്ക്വയർ അല്ലേ. 6 ലാംഡ സ്ക്വയർ പ്ലസ് 24 ലാംഡ സ്ക്വയർ എത്രയാ? 24 30 30 ലാംഡ സ്ക്വയർ. അപ്പോൾ 270 ആണ് 3 ലാംഡ സ്ക്വയർ. ശരിയാ, 30 ലാംഡ സ്ക്വയർ. അപ്പോൾ അതിന് ലാംഡ സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. ലാംഡ സ്ക്വയറിൻ്റെ വാല്യൂ 9. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 9. അത് അത്ര പ്രയാസമില്ല, എന്നാലും ലെങ്തി ക്വസ്റ്റ്യൻ ആണത് അല്ലേ. ഓക്കെ, അപ്പം ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഈ ലോക്കസ് കാണാമെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ലെറ്റ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ലെറ്റ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ആർ എസ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ആർ എസ്, അപ്പോൾ ഈ കർവ് ഇങ്ങനെ എവിടെയെങ്കിലും പോണ് വെച്ചോളൂ. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ അത് R′S′ കട്ട് ചെയ്യണം. അതായത് ഈ വര ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, വീണ്ടും ആ കർവിനെ രണ്ട് സ്ഥലത്ത് കട്ട് ചെയ്യണം, R′S′. സോ ദാറ്റ് ഡി ഈക്വൽസ് R′S′ സ്ക്വയർ. ആ ലെങ്ത്തിൻ്റെ സ്ക്വയർ ഡി ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡി? അപ്പോൾ എന്താ ഈ പോയിന്റ് കാണണം, R′S′ കാണണം, നോക്കാം. അപ്പം ഇതാണ്, ഇതാണ് ആറും എസും. നമ്മളിപ്പോൾ കുറച്ചുമേ കണ്ട ആറും എസും ഇതാണ്. ഇതാണ് R′S′. എന്താ ഈ R′S′ പ്രത്യേകത? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പം ഇത് വൈ ഈക്വൽസ് ടു X + 1 ആണെങ്കിൽ ഈ കോർഡിനേറ്റും ഈ കോർഡിനേറ്റും നമുക്ക് കണ്ടുപിടിച്ചല്ലോ. ഇത് −√3/2 ലാംഡയാണ്, ഇത് +√3/2 ലാംഡയാണ്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് എന്തായാലും കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ വൈ ഈക്വൽസ് ടു X + 1 ലെ എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ആ പോയിന്റ് 0 1 ആണ്. ഈ പോയിന്റ് 0 1 ആണ്. അപ്പോൾ ഈ പോയിന്റ് കൂടി 0 1 ആണെങ്കിൽ ഈ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഏതാ ലൈൻ്റെ ഇക്വേഷൻ? −1/2 x + k എന്ന് എഴുതാം. കാരണം ഇതിൻ്റെ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് സ്ലോപ്പിലേക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് ലെങ്തിയാണ് ഈ ചോദ്യം അല്ലേ. അപ്പോൾ ഈ ഈ കർവ് ഈ ലൈന് ഈ പോയിന്റിലുണ്ടെങ്കിൽ ഈ പോയിന്റ് ഈ ലൈനിലുണ്ടെങ്കിൽ എക്സിന് പകരം 0 കൊടുത്താൽ വൈയുടെ വാല്യൂ 1 അല്ലേ. അപ്പോൾ കെയുടെ വാല്യൂ 1 ആണ് അല്ലേ. അപ്പോൾ വൈ ഈക്വൽസ് −√2 x + 1 ആണ്. വൈ ഈക്വൽസ് −√2 x + 1 ആണ്. വേണമെങ്കിൽ വൃത്തിയിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവാം? വൈ ഈക്വൽസ് −√2 x + 1. അപ്പം വൈ ഈക്വൽസ് 2y = −x + 1 അല്ലേ. വൈ ഈക്വൽസ് −x + 1. അപ്പോൾ ഇതിൽ ഏതാണ് സബ്സ്റ്റിറ്റ് ചെയ്യാൻ നല്ലത്? നമ്മളിപ്പോൾ ഇതിലാണ് സബ്സ്റ്റിറ്റ് ചെയ്യേണ്ടത്, കാരണം കർവിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ R′S′. അപ്പോൾ ഇതാണ് ഈ കർവ് ഇതിൽ വെച്ച് സോൾവ് ചെയ്യാം. നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഈ കർവാണ് ഇതിൽ വെച്ച് സോൾവ് ചെയ്തിട്ട് ആറും എസും കണ്ടത്, എന്നിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തത് ലാംഡ സ്ക്വയർ. അതേപോലെ ഈ കർവിനെ ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ y2y = ഇവിടെ 2 ആണ്, സോറി ഇവിടെ 2 ആണ് അല്ലേ. 2y = −x + 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? x = എന്താ വരിക? ഇറ്റ് ഇസ് x =
2y minus 2y plus 2. Or it is minus 2 into y minus 1, right? അപ്പോൾ എക്സിന് പകരം മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് വൺ വയ്ക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് എക്സിന് പകരം മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് വൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് വൺ ആണ്. ആ മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് വൺ ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്താവും? ടു ഇൻറ്റു മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫോർ ഇൻറ്റു വൈ മൈനസ് വൺ സ്ക്വയർ മൈനസ് വൈ മൈനസ് വൺ സ്ക്വയർ വരും. മോഡുലസ് ഇതാണ് ത്രീ ലാംഡ സ്ക്വയർ. അപ്പോൾ എട്ട് എട്ട് മൈനസ് ഒന്ന് ഏഴ്. അപ്പോൾ ഏഴ് ഇൻറ്റു വൈ മൈനസ് വൺ സ്ക്വയർ ആണ് ത്രീ ലാംഡ സ്ക്വയർ, അല്ലേ? ഏഴ് ഇൻറ്റു വൈ മൈനസ് വൺ സ്ക്വയർ ആണ് ത്രീ ലാംഡ സ്ക്വയർ. അപ്പോൾ വൈ മൈനസ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ മൈനസ് വൺ സ്ക്വയർ വിൽ ബി ത്രീ ബൈ സെവൻ, ത്രീ മൈനസ് സെവൻ ലാംഡ സ്ക്വയർ. അപ്പോൾ വൈ മൈനസ് വൺ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് എടുക്കുമ്പം പ്ലസ് ഓഫ് മൈനസ് റൂട്ട് ഓഫ് ത്രീ ബൈ സെവൻ ലാംഡ. ഇവിടെ ചെറിയൊരു ഇതുണ്ട്, റൂട്ട് ത്രീ ബൈ സെവൻ ലാംഡ ഉണ്ട് കേട്ടോ. ഇവിടെ റൂട്ട് ത്രീ ബൈ സെവൻ മാത്രമല്ല, വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ത്രീ ബൈ സെവൻ ലാംഡ ഉണ്ട്. അപ്പോൾ ഇവിടെ ലാംഡ ഉണ്ട്, ഇവിടെ അത് ലാംഡ ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ലാംഡ ഉണ്ടാവും. റൂട്ട് ത്രീ ബൈ സെവൻ വൈക്ക് പകരം റൂട്ട് ത്രീ ബൈ സെവൻ വൈ മൈനസ് വൺ എന്ന റൂട്ട് ത്രീ ബൈ സെവൻ ലാംഡയാണ്. അപ്പോൾ ഇവിടെ ലാംഡ ഉണ്ടാവും. അപ്പോൾ ഇവിടെയും ലാംഡ ഉണ്ടാവും, ഇവിടെയും ലാംഡ ഉണ്ടാവും. ഓക്കെ, നൗ വാട്ട് ഈസ് ഡി ഈക്വൽസ്? ഡി പറഞ്ഞാൽ ആർ എസ് ആർ ഡാഷ് എസ് ഡാഷ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കേട്ടോ, രണ്ടും കൂടി കൂട്ടുമ്പോൾ നാല് നാല് ഇൻറ്റു റൂട്ട് ത്രീ ബൈ സെവൻ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ്, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വൺ വൺ വെട്ടിപ്പോകും. അപ്പം ടു ഇൻറ്റു റൂട്ട് ഓഫ് ത്രീ ബൈ സെവൻ ലാംഡ ദ ഹോൾ സ്ക്വയർ, അത്രയും. അപ്പോൾ എത്ര കേട്ടാ? പതിനാറും നാലും ഇരുപത്, ഇരുപത് ഇൻറ്റു മൂന്ന് ബൈ ഏഴ് ഇൻറ്റു ലാംഡ സ്ക്വയർ, ലാംഡ സ്ക്വയർ ഒമ്പതാണ്. അപ്പോൾ അത് വെട്ടിപ്പോകുന്നില്ല. ഇരുപത്തേഴ്, ഇരുപത്തേഴ് ഇൻറ്റു രണ്ട് അൻപത്തി നാല്, അഞ്ഞൂറ്റി നാൽപ്പത് ബൈ ഏഴ് എത്ര കേട്ടാ? എട്ട് ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത്, അൻപതിൽ വീണ്ടും നാൽപ്പത്തൊമ്പത്, ഒന്ന് ബാക്കി മൂന്നുണ്ടാവും, നാല്, എഴുപത്തേഴ് പോയിൻ്റ് ഒന്ന് നാല്. ഇത് കുറച്ച് ഗുഡ് തന്നെയാണ് അല്ലേ? ഇത് സെവൻറ്റി സെവൻ പോയിൻറ്റ് വൺ ഫോർ ആണ് ആൻസർ. പതിനൊന്നാമത്തെ ചോദ്യം നമുക്ക്, ഇത് വൺ ഓർ മോർ ആൻസേഴ്സാണ്, അതുകൊണ്ടാണ് ഞാൻ ചോയ്സ് എഴുതിയത്. എ ബി സി ഡി ചോയ്സിന് മുകളിലാണ്, ഈ വൺ ഓർ മോർ ആൻസർ എപ്പോഴും ചോയ്സിന് മുകളിലാണ് പിടുത്തം. അപ്പോൾ ഇതാണ് ചോദ്യം, ഒരു മാട്രിസിലെ ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ബാലൻസ്ഡ് അല്ല. ശരിക്കും പറഞ്ഞാൽ കാൽക്കുലസിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കാൽക്കുലസിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവുണ്ട്. ഇതിപ്പോൾ മാട്രിസിൽ നിന്ന് ചോദ്യമുണ്ട്, പ്രോബബിലിറ്റിയിൽ നിന്ന് ഹെവിലി ചോദിച്ചിട്ടുണ്ട് അല്ലേ. എം ഒരു ത്രീ ബൈ ത്രീ മാട്രിക്സ് ആണ്. ഇതിൻ്റെ ഇത് അതിൻ്റെ അർത്ഥം ഡിറ്റർമിനൻ്റ് ഓഫ് എം ആണ്. അത് വെറുതെ പറഞ്ഞു തന്നേ ഉള്ളൂ, ഡിറ്റർമിനൻ്റ് ഓഫ് എം. ഡിറ്റർമ് അങ്ങനെ മോഡുലസ് എം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എം ആണെന്ന് വിചാരിക്കാം. ഇ തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. എന്താ ചോദ്യം? ഇ ഇസ് ഗിവൺ, ഇ തന്നിട്ടുണ്ട്, പി എ തന്നിട്ടുണ്ട്. ദിസ് ഇസ് പി, ഇത് പി ആണ്. ഇ തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. ആൻഡ് ക്യൂ ഇസ് എ നോൺ സിംഗുലർ മാട്രിക്സ് ഓഫ് ഓർഡർ ത്രീ ബൈ ത്രീ, ദെൻ വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ട്രൂ. ഇതാണ് ചോദ്യം. ഇതിൽ നോക്കൂ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നോക്കൂ. എഫ് ഇസ് ഈക്വൽ ടു പി ഇ പി, പി സ്ക്വയർ ഈക്വൽസ് ദിസ്. നോക്കൂ, പി സ്ക്വയർ എന്ന് വെറുതെ കണ്ടു നോക്കാം. വാട്ട് ഇസ് പി സ്ക്വയർ? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വെറുതെ ഒന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നിർത്തിയുള്ളൂ. സീറോ സീറോ വൺ, സീറോ വൺ സീറോ, വെറുതെ മൾട്ടിപ്ലൈ നോക്കാം. ഇറ്റ് ഇസ് വൺ സീറോ 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 വൺ സീറോ വൺ സീറോ, സാധാരണ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം വൺ സീറോ 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 സീറോ, ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, വൺ വരും. ഇത് സീറോ വരും, സീറോ സീറോ വൺ. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് പി സ്ക്വയർ ഈക്വൽസ് ഐ, ഇത് ശരിയാണ്. പി സ്ക്വയർ ഈക്വൽസ് ഐ ശരിയാണ്. അപ്പോൾ ഇത് ശരിയാണ്, ഇത് ഐ ശരിയാണ്. പി സ്ക്വയർ ഈക്വൽസ് വൺ സീറോ സീറോ. അപ്പോൾ പി സ്ക്വയർ ഈക്വൽസ് ഐ, ഈ പി സ്ക്വയർ ഈക്വൽസ് ഐ ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് കൂടി നോക്കണേ. പി സ്ക്വയർ ഈക്വൽസ് ഐ ആണെങ്കിൽ നമുക്ക് പി
പി ഈക്വൽസ് പി ഇൻവേഴ്സ് ആണ്. കാരണം നമുക്കറിയാലോ എ ഇൻറ്റു ബി ഈക്വൽസ് ഐ ആണെങ്കിൽ എ ആൻഡ് ബി ആർ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ. അപ്പം പി സ്ക്വയർ ഐ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കഴിഞ്ഞാൽ പി ഈക്വൽ പി ഇൻവേഴ്സ്. പി ഈക്വൽസ് പി ഇൻവേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, വി കോൾ ഇറ്റ് ഇൻവലൂട്രി മാട്രിക്സ്. എനിവേ, അപ്പോൾ അത് പി സ്ക്വയർ ഈക്വൽസ് ഐ ശരിയാണ്. അപ്പോൾ പി ഒരു ഇൻവലൂട്രി മാട്രിക്സ് ആണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എഫ് ഈക്വൽസ് പി ഇ പി ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. എഫ് ഈക്വൽസ് പി ഇ പി ആണോ എന്ന്, പി ഇ പി, എഫ് ഈക്വൽസ് പി ഇ പി, എഫ് ഈക്വൽസ് പി ഇ പി ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതും ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. എഫ് ഈക്വൽസ് പി ഇ പി, കാരണം ഇ പി പറഞ്ഞാൽ ഇഫ് യു മൾട്ടിപ്ലൈ ഇ പി, വാട്ട് ഈസ് പി ഇ പി? പി ഇ പി ഈക്വൽസ് പി ഇസ് 100001010 ഇൻറ്റു ഇ. ഇ പറഞ്ഞാൽ 1 2 3 2 3 4 8 13 18 ഇൻറ്റു ദസ് പി, അഗെയിൻ പി, 100001010. അത് ചെയ്യാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് ഇസ് 1 2 3 8 13 18 2 3 4 ഇൻറ്റു അഗെയിൻ 100001010. ഇത് ഇങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, കൺമുട്ടേറ്റിവിറ്റി വർക്ക് ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് അതേ സ്റ്റൈലിൽ വർക്ക് ചെയ്യണം. അപ്പം 1 3 2 കണ്ടോ, 1 3 2 8 13. അപ്പോൾ ഇത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, 8 പിന്നെ 18 പിന്നെ മഡിലം 13 പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ദിസ് ഇസ് 2. അപ്പോൾ വി കെൻ സി ദിസ് ഇസ് 2 4 3, അത്രയേ ഉള്ളൂ. അത് എഫ് എൻ ആണ് കണ്ടോ, എഫ് എൻ ആണ്, 1 3 2. അപ്പോൾ സിമ്പിളാണത്. അപ്പോൾ എ എന്നുള്ള ഓപ്ഷൻ പെട്ടെന്ന് കിട്ടും, വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പെട്ടെന്ന് കിട്ടും. ദാറ്റ് സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് വെറുതെ ഡിറ്റി ഒന്ന് നോക്കാം. വാട്ട് ഇസ് ഡിറ്റി? ഡിറ്റർമിനന്റ് ഓഫ് എ, ഇതിൻ്റെ വാല്യൂ നോക്കാം. ഇറ്റ് ഇസ് 1 × 54 − 52 2 − 3 × 36 − 32 4 + 3 × 26 − 24 2. 12 6 1 × 54 − 52 2 − 2 × 2. അപ്പോൾ 6 × 2 8, ഇവിടെ 8 പൂജ്യമാണ്. അപ്പോൾ ഡിറ്റി പൂജ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ പൂജ്യമാണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ പൂജ്യം ആയതുകൊണ്ട് എന്ന് പറയാം, നോക്കൂ, ഇതിൻ്റെ വാല്യൂ പൂജ്യമായതുകൊണ്ട്, അപ്പോൾ ഡിറ്റിയുടെ വാല്യൂ പൂജ്യമാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ട് എടുക്കാം. ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്, ഡിറ്റിയുടെ വാല്യൂ പൂജ്യമാണ്. അപ്പോൾ ഡിറ്റെഫിൻ്റെ വാല്യൂ പൂജ്യമാണ്, ഇതിൻ്റെ വാല്യൂ പൂജ്യമാണ്. കാരണം 1 × 2 അതേപോലെയല്ലേ വരുന്നത്, അതേ സ്റ്റൈലല്ലേ. 1 വ്യത്യാസമുണ്ട്, എന്നാലും ഇതിന് ഡിറ്റെഫിൻ്റെ വാല്യൂ ഒന്ന് വെറുതെ നോക്കാം. വാട്ട് ഇസ് ഡിറ്റെഫ്? ആവശ്യം ഉണ്ടാവും, കാരണം 1 or more ആകുമ്പോൾ എല്ലാം ഒന്ന് നോക്കണം. 54 − 52 രണ്ടല്ലേ, −3 × 24 − 26 −2 −26 −2 + 2 × 1 × ഇതാ ഇതിൻ്റെ വാല്യൂ, 1 × that പിന്നെ 2 × 32 − 36 അവിടെ 32 − 36 −4 കണ്ടോ. 6 × 2 = 8 −8 പൂജ്യമാണ്. അപ്പോൾ ഡിറ്റെഫിൻ്റെ വാല്യൂ പൂജ്യമാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം, വേറെ ഒന്നും ചെയ്യണ്ട. ഇനി നമുക്ക് ബി നോക്കാം, ബി എന്നുള്ള ചോയ്സ്. അപ്പോൾ ബി എന്നുള്ള ഓപ്ഷനിൽ എന്താണ്, ഇ ക്യൂ പ്ലസ് പി എഫ് ക്യൂ ഡാഷ് ക്യൂ ഇൻവേഴ്സ്, അതിൻ്റെ ഡിറ്റ് വാല്യൂ ആണ് ചോദിച്ചത് അല്ലേ. അതിൻ്റെ ഡിറ്റ് വാല്യൂ ആണ് ചോദിച്ചത്, പി എഫ് ക്യൂ ഇൻവേഴ്സ്. പി എഫ്
നോക്കൂ, ഇവിടെ പി എഫ് എന്നൊക്കെ എഫ് എന്ന പി ഇ പി ആണ്. എഫ് എന്ന് പറഞ്ഞാൽ പി ഇ പി ആണ്. അപ്പോൾ പി എഫ് എന്തായിരിക്കും? ഇവിടെ പി യോട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് പി സ്ക്വയർ ആവില്ലേ? അല്ലേ, പി സ്ക്വയർ ആവും. അപ്പോൾ പി സ്ക്വയർ ആയാൽ പി സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? ഐ ആണ്. പി സ്ക്വയറിൻ്റെ വാല്യൂ ഐ ആണ്. അപ്പോൾ ഐ ഇൻ ടു ഇ പി വരും. വാട്ട് ഇസ് ഐ ഇൻ ടു ഇ പി? ഇറ്റ് ഇസ് ഐ ഇൻ ടു ഇ പി. ഇറ്റ് ഇസ് ഇ പി. അപ്പം എന്താ ഇത്? ഇതിനെ ഞാൻ ഇടത്തു ഭാഗത്ത് പി കൊണ്ട് ഇവിടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ പി എഫ് ഈക്വൽസ് പി സ്ക്വയർ ഇൻ ടു ഇ പി വരും. പി സ്ക്വയറിൻ്റെ വാല്യൂ ഐ ആയതുകൊണ്ട് ഐ ഇൻ ടു ഇ പി വരും, ഇ പി വരും. അപ്പോൾ ഈ പി എഫ് എന്ന് പറഞ്ഞാൽ ഇ പി ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ ക്യു പ്ലസ് ഇ പി ക്യു ഡാഷ് ക്യു ഇൻവേഴ്സ്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. നിങ്ങൾക്കറിയാലോ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ് അല്ലേ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൽസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡിറ്റർമിനൻ്റ് ഓഫ് ഇ ഇൻ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ക്യു പ്ലസ് പി ക്യു ഇൻവേഴ്സ് എന്നതിൽ കൂടെ. കാരണം ഇതിനെ നമുക്ക് ഇ പുറത്തെടുക്കാം. ഈ ഡിറ്റിയുടെ വാല്യൂ പൂജ്യം ആയതുകൊണ്ട്, ഡിറ്റിയുടെ വാല്യൂ പൂജ്യം ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ പൂജ്യമാണ്. അപ്പോൾ എൽ എച്ച് എസ് പൂജ്യമാണ്. ഈ ഇതിൻ്റെ എൽ എച്ച് എസ് പൂജ്യമാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പൂജ്യമാണ്. ഇനി ആർ എച്ച് എസ് നോക്കൂ, ഡിറ്റർമിനൻ്റ് ഇ ക്യു പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഇ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ക്യു ആണ്. ഡിറ്റർമിനൻ്റ് ഇ പൂജ്യം ആയതുകൊണ്ട് ഇത് പൂജ്യമാണ്, ഇത് പൂജ്യമാണ്. ഇനി പി എഫ് നമ്മൾ പറഞ്ഞു, പി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? പി എഫ് പറഞ്ഞാൽ ഇ പി ആണ്. പി എഫ് എന്ന് പറഞ്ഞാൽ ഇ പി ആണ്. ഈ പി എഫ് എന്ന് പറഞ്ഞാൽ ഇ പി ആണ്. അപ്പോൾ പി എഫിന് പകരം ഇ പി എന്ന് എഴുതാം. ഇ പി നെ ഇ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇ പി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ്റ് ഫി ഇൻറ്റു ഡിറ്റർമിൻ്റ് പി ക്യു ഇൻവേഴ്സ് ആണ്. വാട്ട് ഇസ് ഡിറ്റർമിൻ്റ് ഫി? പൂജ്യമാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പൂജ്യമാണ്. അപ്പോൾ റൈറ്റ് സൈഡ് ഇസ് ഓൾസോ സീറോ. അത്രയേ ഉള്ളൂ. ഒന്നുകൂടി പറയാം, ഒന്നുകൂടി പറയാം. എന്താണ് ഇത്? ഡിറ്റർമിൻ്റ് ഇ ക്യു ആയതുകൊണ്ട് ഡിറ്റർമിൻ്റ് ഇ ഇൻറ്റു ഡിറ്റർമിൻ ക്യു ആണ്. ഡിറ്റർമിൻ്റ് ഇ ഇൻറ്റു ഡിറ്റർമിൻ ക്യു ഡിറ്റർമിൻ്റ് ഇ പൂജ്യമാണ്. അതുകൊണ്ട് ഇത് പൂജ്യമാണ്. ഇത് പി എഫ് ആണ്. പി എഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു ഇ പി ആണ്. ഇത് ഇ പി ആയതുകൊണ്ട് ഈ ക്യാൻ ബി ടേക്കൻ ഔട്ട് സൈഡ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഇ ഇൻറ്റു ഡിറ്റർമിൻ്റ് പി ക്യു ഇൻവേഴ്സ് വരും. അപ്പോൾ ഡിറ്റർമിൻ്റ് ഇ എന്തായാലും വരുമല്ലോ അല്ലേ, പ്രോഡക്റ്റ് ആയിട്ട്. ഡിറ്റർമിൻ്റിയുടെ വാല്യൂ പൂജ്യമായതുകൊണ്ട് അതിൻ്റെ വാല്യൂ പൂജ്യമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡും ആ റൈറ്റ് സൈഡും സെയിം ആണ്, അതുകൊണ്ട് ഇത് ഈക്വൽ ആണ്. അതുകൊണ്ട് ചോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോയ്സിൽ നിന്നേ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വൺ അവർ മോർ എപ്പോഴും ചോയ്സിൽ നിന്നാണ് ബിൽഡപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് പന്ത്രണ്ടാമത് ചോദ്യം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ അത് വർക്ക്ഔട്ട് കുറച്ച് വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതാണ് ചോദ്യം, എഫ് എം ആർ ടു ആർ. പന്ത്രണ്ടാമത് ചോദ്യം എഫ് എം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഇതാണ്. വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ട്രൂ? ഇത് കാൽക്കുലസിലെ ആദ്യത്തെ ചോദ്യമാണ്. ഇതുവരെ കാൽക്കുലസിലെ ചോദ്യം ഉണ്ടായിരുന്നില്ല അല്ലേ. ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ് ഇൻ മൈനസ് ടു മൈനസ് വൺ, ഇൻക്രീസിങ് ഇൻ വൺ ടു ഓൺ ടു റേഞ്ച് ഓഫ് ദിസ്. അപ്പോൾ എന്തായാലും ഇൻക്രീസ് ഇൻ ഡിക്രീസിങ് ഓൺ ടു ഒക്കെ കാണണമെങ്കിൽ, റേഞ്ച് ഒക്കെ കാണണമെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇൻക്രീസ് ഇൻ ഡിക്രീസിങ് കാണണമെങ്കിൽ എന്തായാലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എഫ് ഡയറക്സ് കാണുക, യു ബൈ വി മെത്തേഡിൽ എഫ് ഡയറക്സ് കാണുക. ഇത് സിംപ്ലിഫൈ ആയിട്ട് എഫ് ഡയറക്സിൻ്റെ വാല്യൂ ഇതാണ് കിട്ടും. അതുവരെ നിങ്ങൾ ചെയ്യണം. എഫ് ഡയറക്സിൻ്റെ വാല്യൂ വൃത്തിയിൽ കാണാം. അപ്പോൾ ഇത് പോസിറ്റീവ് ആകുമ്പോൾ ഇൻക്രീസിങ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആകുമ്പോൾ ഡിക്രീസിങ് ആയിരിക്കും. നോക്കാം, ഇത് ഡിനോമിനേറ്റർ സ്ക്വയർ ആയതുകൊണ്ട് എന്തായാലും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ മാത്രം നോക്കിയാൽ മതി, ഇത് മാത്രം നോക്കിയാൽ മതി അല്ലേ. അപ്പം ഫൈവ് എക്സ് സ്ക്വയർ, ഫൈവ് എക്സ് ഇൻ ടു എക്സ് പുറത്തെത്തുള്ളൂ. ഫൈവ് എക്സ് പുറത്തെത്താൻ എന്താ കിട്ടുക? എക്സ് പ്ലസ് ഫോർ. ഇത് ന്യൂമറേറ്റർ മാത്രം എടുത്താൽ മതി. ന്യൂമറേറ്ററിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ അനുസരിച്ചിട്ടാണ് എഫ് ഡാഷ് എക്സ് പോസിറ്റീവോ നെഗറ്റീവോ ആവുന്നത്. അപ്പം ന്യൂമറേറ്റർ മാത്രം എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാത്രം ആസ്പെക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് പൂജ്യമാവുന്ന സ്ഥലം എവിടേക്കാണ്? മൈനസ് ഫോറിലും പൂജ്യത്തിലുമാണ്. അപ്പം ഒരു വേവ് കേർവ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? എന്താ വെച്ചാൽ എക്സ് പൂജ്യത്തേക്കാൾ വലുതാണെങ്കിൽ ഇത് രണ്ടും പോസിറ്റീവാണ്, അതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. മൈനസ് ഫോറിന് ഇപ്പുറത്താണെങ്കിൽ ഇത് രണ്ടും നെഗറ്റീവാണ്, അതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. മൈനസ് ഫോറിൻ്റെയും സീറോവിൻ്റെ ഇടയിലാണ് എക്സ് എങ്കിൽ ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും ആയിരിക്കും, അതുകൊണ്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മൈനസ് ഫോറിൻ്റെ അപ്പുറത്താണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഗ്രാഫ് താഴേക്ക് വരുന്നത്. അത് വെച്ചാൽ മൈനസ് ഫോറിൻ്റെയും സീറോവിൻ്റെ ഇടയിൽ എക്സ് കിടക്കുമ്പം ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. ഡെറിവേറ്റീവ് നെഗറ്റീവ് ടൈം ഫംഗ്ഷൻ വിൽ ബി ഡിക്രീസിങ്. അപ്പോൾ ഫംഗ്ഷൻ വിൽ ബി ഇൻക്രീസിങ് ഇൻ വിച്ച് ഇൻട്രവൽ? സീറോ ഇൻഫിനിറ്റി, സീറോ ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഫോർ. മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഫോർ യൂണിയൻ സീറോ ടു ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, മൈനസ് ഫോർ സീറോയിലെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഇത് സ്ഥിരമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൈനസ് ടു മൈനസ് വണ്ണിലെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. എന്താ കാരണം? സീറോ മൈനസ് ഫോർ സീറോയിലെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, അതുകൊണ്ട് മൈനസ് ടു മൈനസ് വണ്ണിലും ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. പിന്നെ വൺ ടുവിലെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ശരിയാണ്. വൺ ടു ഇവിടെ ഉണ്ടാവുക, ഇവിടെയാണെങ്കിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ വൺ ടുവിലെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, അതും ശരിയാണ്. ഇനി ആർ ടു ആറാണ് ഫംഗ്ഷൻ. ആർ ടു ആറാണെങ്കിൽ എന്തായാലും
ഇതിങ്ങനെ ടേൺ ചെയ്യണ്ടല്ലോ അപ്പൊ ഗ്രാഫ് എന്തായാലും ഒരു സ്ഥലത്ത് ടേൺ ചെയ്യണ്ടല്ലോ നോക്കൂ രണ്ട് സ്ഥലത്ത് ടേൺ ചെയ്യുന്നുണ്ട് കാരണം സീറോയില് ഇപ്പൊ സീറോ എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും നെഗറ്റീവ് പോസിറ്റീവിലേക്ക് ആവാണ് അപ്പൊ ഇത് മാക്സ് ഇത് മിനിമം ആയിരിക്കും ദ ഗ്രാഫ് വിൽ ബി ദ ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ല വരച്ചോട്ടോ അപ്പൊ ദ ഗ്രാഫ് വിൽ ബി മിനിമം അറ്റ് എക്സ് ഈക്വൽസ് സീറോ ഇവിടെയോ ദ ഗ്രാഫ് വിൽ ബി മാക്സിമം അറ്റ് എക്സ് ഈക്വൽസ് മൈനസ് ഫോർ അപ്പൊ ഗ്രാഫ് എന്തായാലും മൈനസ് ഫോറിൽ മാക്സിമം ഇപ്പൊ വൈ ആക്സ് ആണെങ്കിൽ ഇത് മൈനസ് ഫോർ ആണെങ്കിൽ ഇതും ഇത് സീറോ ആണെങ്കിൽ ഇത് സീറോ ആണെങ്കിൽ സീറോയിലത് മാക്സിമം അല്ല സീറോയിലത് മിനിമം മൈനസ് ഫോറിലത് മാക്സിമം ആണ് നോക്കുക സീറോ കൊടുത്താൽ എന്താ കിട്ടുക ഇവിടെ സീറോ കൊടുത്താൽ എന്താ കിട്ടുക വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ മൈനസ് സിക്സ് ബൈ ഫോർ മൈനസ് ത്രീ ബൈ ടു അല്ലേ അപ്പം ഇവിടെയാണ് എന്താ മിനിമം അപ്പം മിനിമം ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് വിൽ ബി ലൈക്ക് ദസ് ഇങ്ങനെ ആയിരിക്കും ഇറങ്ങി കയറുക ചെയ്യാം പിന്നെ മൈനസ് ഫോർ കൊടുത്താലോ ഇവിടെ മൈനസ് ഫോർ കൊടുത്ത് നോക്കൂ പതിനാറ് പ്ലസ് പന്ത്രണ്ട് മൈനസ് ആറ് ഡിവൈഡഡ് ബൈ പതിനാറ് മൈനസ് എട്ട് പ്ലസ് നാല് അല്ലേ അപ്പോൾ ഇരുപത്തെട്ടിൽ നിന്ന് ആറ് പോയാൽ ഇരുപത്തിരണ്ട് ശരിയല്ലേ ഡിവൈഡഡ് ബൈ പതിനാറിന് നാല് പോയാൽ പന്ത്രണ്ട് ശരിയല്ലേ പതിനാലിന് നാല് പോയാൽ പന്ത്രണ്ട് വേണമെങ്കിൽ പതിനൊന്ന് ബൈ ആറ് എന്ന് എഴുതാം അപ്പോൾ പതിനൊന്ന് ബൈ ആറാണ് ഇവിടെ ഇങ്ങനെയായിരിക്കും അപ്പോൾ ദിസ് ഇസ് പതിനൊന്ന് ബൈ ആറ് അപ്പോൾ ഇങ്ങനെയായിരിക്കും ഏകദേശം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ ഗ്രാഫ് ഞാൻ വെറുതെ പറയാം മൈനസ് ഫോറിൽ ഫംഗ്ഷൻ മാക്സിമം ആണ് സീറോയിൽ ഫംഗ്ഷൻ മിനിമം അപ്പോൾ സീറോയിൽ ഫംഗ്ഷൻ ടേൺ ചെയ്യുന്ന സ്ഥലമാണ് അതുപോലെ മൈനസ് ഫോറിൽ ഫംഗ്ഷൻ ടേൺ ചെയ്യുന്നത് ഇങ്ങനെ കയറി ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഹൊറിസോണ്ടൽ ലൈൻ വിൽ കട്ട് ദ ഗ്രാഫ് അറ്റ് മോർ ദാൻ വൺ പോയിൻറ്റ് അല്ലേ ഹൊറിസോണ്ടൽ ലൈൻ വിൽ കട്ട് ദ ഗ്രാഫ് അറ്റ് മോർ ദാൻ വൺ പോയിൻറ്റ് അതുകൊണ്ട് എന്തായിരിക്കും ഫംഗ്ഷൻ വിൽ ബി ഇങ്ങനെ വരിക അപ്പം മൈനസ് ഫോറിൽ ആർ ടു ആർ ആണ് ഫംഗ്ഷൻ ഇസ് ഫ്രം ആർ ടു ആർ റിയലിന് റിയലിലേക്കാണ് പോണത് അപ്പോൾ അതുകൊണ്ട് മൈനസ് ഫോറിൽ മാക്സിമം ആണ് സീറോയിൽ മിനിമം അപ്പോൾ ഇങ്ങനെയാണ് വരിക ഗ്രാഫ് ഇങ്ങനെ പോകും ഇത് ഇങ്ങനെയും പോകും അല്ലേ ശരിയല്ലേ റൈറ്റ് ഇങ്ങനെയല്ലേ പോവാം അപ്പോൾ എന്തായാലും അതിൻ്റെ മിനിമം വാല്യൂ ഇതിൻ്റെ മിനിമം വാല്യൂ എന്താ മൈനസ് ത്രീ ബൈ കൊടുത്ത മിനിമം വാല്യൂ ഇത് ത്രീ ബൈ ടു തന്നെയാണ് ഓക്കെ മൈനസ് ത്രീ ബൈ ടു ഇത് മൈനസ് ത്രീ ബൈ ടു ആണ് മാക്സിമം വാല്യൂ ലെവൻ ബൈ സിക്സാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ റേഞ്ച് ഇതിൻ്റെ ഗ്രാഫ് ഒരു വിഷയമാണ് കേട്ടോ ഇതിൻ്റെ ഗ്രാഫ് ഒരു വിഷയമാണ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് മൈനസ് സിക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫോറിൻ്റെ ഗ്രാഫ് ഒരു വിഷയമാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് റേഞ്ച് മൈനസ് ത്രീ ബൈ ടു മൈനസ് വൺ ഇങ്ങനെ ഇങ്ങനെ പോവാം ഗ്രാഫ് അപ്പോൾ എന്തായാലും ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ് കാരണം മൈനസ് ഫോർ സീറോയില് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് സീറോ ഇൻഫിനിറ്റിയിലും മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഫോറിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് അവരുടെ എയും ബിയും ശരിയാണ് പിന്നെ സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ റേഞ്ച് ഇതിപ്പോൾ ഇങ്ങനെയായിട്ട് പോകുന്നുണ്ട് ചോളോ ഇതിൻ്റെ റേഞ്ച് ഇങ്ങനെയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് വോണ്ട് വരികയും അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ബൗണ്ടറിയാണ് കാരണം എന്താ വെച്ചാൽ ഇത് മുകളിലും ക്വാഡ്രാറ്റിക് താഴെയും ക്വാഡ്രാറ്റിക് ആണ് അപ്പോൾ താഴെ മിനിമം ആകുമ്പോഴല്ലേ ഇത് മാക്സിമം ആവാ ഇതെന്തോ ആവട്ടെ ഇതിങ്ങനെ എക്സ് കൂടുമ്പോൾ ഇതിങ്ങനെ കൂടിച്ചോളൂ അപ്പോൾ താഴെ മിനിമം ആകുമ്പോഴല്ലേ ഇത് മാക്സിമം ആവാ അപ്പോൾ താഴെ മിനിമം ആവുന്ന സന്ദർഭമുണ്ട് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ഫോർ മിനിമം ആവുന്ന സന്ദർഭമുണ്ട് അപ്പോൾ എന്തായാലും എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ഫോർ മിനിമം ആവുന്ന സമയത്ത് ഇത് മിനിമം ആവുന്ന സമയത്ത് ഇത് മാത്രം ഇത് മിനിമം ആകുമ്പോഴാണ് ഇത് മാക്സിമം ആവാം അപ്പോൾ എന്തായാലും എഫ് ഓഫ് എക്സിന് മാക്സിമം വാല്യൂ ഉണ്ട് എഫ് ഓഫ് എക്സിന് മാക്സിമം വാല്യൂ ഉണ്ട് എഫ് ഓഫ് എക്സിന് മാക്സിമം വാല്യൂ ഉണ്ട് പിന്നെ ഇതിന് മിനിമം വാല്യൂ ഉണ്ട് അതുകൊണ്ട് ഇത് എത്രയായാലും ഇതിന് മിനിമം വാല്യൂ ഉണ്ട് അതുകൊണ്ട് മിനിമം വാല്യൂ ഉണ്ട് അപ്പോൾ ഫംഗ്ഷൻ ബൗണ്ടറിയാണ് ഫംഗ്ഷൻ ബൗണ്ടറിയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് തിരിച്ചിലുണ്ടെങ്കിലും ശരിക്കും ഇത് മെനി വൺ ആണ് ഒഫ്കോഴ്സ് മെനി വൺ ആണത് പക്ഷേ അത് റിയൽ ലൈനിനെ സ്പാൻ ചെയ്യില്ല കാരണം ഫുൾ റേഞ്ച് സെറ്റ് ഫോർ റിയൽ നമ്പേഴ്സ് ആയിരിക്കില്ല അതിന് അപ്പർ ബൗണ്ടും ഉണ്ടാവും ലോവർ ബൗണ്ടും ഉണ്ടാവും അതുകൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു അല്ല റിയൽ ടു റിയൽ എന്ന് പറഞ്ഞാൽ കോഡ് മെയിനും റേഞ്ചും ഈക്വൽ ആവില്ല അതുകൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു അല്ല ഇത് വളരെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് സ്വാഭാവികമായിട്ടും ആർ ടു ആറാണ് ഇത് ബൗണ്ടറി അല്ലെങ്കിൽ ആർ ടു ആറാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും ഓൺ ടു ആയിരിക്കും അപ്പോൾ രണ്ട് തിരിച്ചിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിഞ്ഞ് താഴേക്ക് പോകണം ഇത് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും എന്താ ഓൺ ടു ആണെന്ന് വിചാരിക്കാം പക്ഷേ ഇവിടെ മുകളിലും താഴെയും ക്വാഡ്രാറ്റിക് ആണ് ക്വാഡ്രാറ്റിക്കിന് താഴെ മിനിമം വാല്യൂ ആകുമ്പോൾ മാക്സിമം വാല്യൂ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ഐഡിയ അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയയാണ് അപ്പോൾ ഓൺ ടു അല്ല അപ്പം നമുക്ക് റേഞ്ച് നോക്കാം റേഞ്ച് നോക്കൂ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്
ഒരു ഒരു പ്രത്യേക സാധനം അതിൻ്റെ എസിംപ്റ്റോട്ടായിട്ട് വരുന്നു തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും എൻ്റെ മാക്സിമം വാല്യൂ, ഇതാണ് മിനിമം വാല്യൂ, ഇതായിരിക്കും എൻ്റെ മാക്സിമം വാല്യൂ. ഇത് തിരിച്ചിട്ട് ഗ്രാഫ് ഇങ്ങനെയാണ് പോവാം, ഇതിങ്ങനെ ഇങ്ങനെ പോകുന്നുള്ളൂ, മാക്സിമം വാല്യൂ മിനിമം വാല്യൂ. അപ്പോൾ ഇത് ഇതിപ്പം എന്താണ് മിനിമം വാല്യൂ മൈനസ് 3/2, അത് ശരിയാണ്. കാരണം എക്സ് 0 ആകുമ്പോഴാണ് മിനിമം വാല്യൂ ഉണ്ടാവുക, എക്സ് -4 ആകുമ്പോഴാണ് മാക്സിമം വാല്യൂ ഉള്ളത്. -11/6 ആണ്, ഇവിടെ 11/6 അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതും തെറ്റാണ്, ആൻസർ എയും ബിയും മാത്രമാണ് ശരി, ഓൺ ടു അല്ല, ഇതും അല്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത് ഇത് രണ്ടും, കാരണം റേഞ്ച് ഇതാണെന്ന് നമുക്ക് പറയാൻ സാധ്യതയില്ല. അപ്പോൾ റേഞ്ച് ഇതല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എഫ് ഓൺ ടു 1 എന്ന് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, പക്ഷെ തെറ്റാനുള്ള സാധ്യത ഇതിൽ വളരെ കൂടുതലാണ്. കാരണം 1 ഓർ 4 റേഞ്ച് ഒരു തെറ്റുണ്ടെങ്കിൽ ഒന്നായിട്ട് തെറ്റി, അതാണ് ആലോചിക്കേണ്ടത്. ഓക്കെ.